കശ്മീരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു സ്ഥലമാണ് ദാൽ ലേക്ക്. അതേപോലെ തന്നെ ശ്രീനഗർ, പിന്നെ ഗുൽമർഗ്, പെഹൽഗാം. നാച്ചുറലി അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽസാണ് കശ്മീർ യാത്രക്കാർക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. അത് ശ്രീനഗർ ആയാലും പെഹൽഗാം ആയാലും ഗുൽമർഗ് ആയാലും. പക്ഷേ എല്ലാവരും എത്തിപ്പെടുന്ന ഈ സ്ഥലങ്ങളല്ലാണ്ട് കശ്മീരിൽ ഒരുപാട് വേറെ സ്ഥലങ്ങളില്ലേ. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലെ ഓരോരോ സ്ഥലങ്ങളും വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിസിനെ ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കശ്മീരിലെ പെഹൽഗാമിലുള്ള അധികം ടൂറിസ്റ്റേഴ്സൊന്നും എത്തിപ്പെടാത്ത, എന്നാൽ ഇപ്പോൾ കുറച്ച് കുറച്ച് ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ്. ഡെസ്റ്റിനേഷൻ്റെ പേര് തുലിയൻ ലേക്കാണ്. തുലിയൻ ലേക്കിലേക്ക് അധികമായിട്ട് ടൂറിസ്റ്റേഴ്സൊന്നും എത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസാണ്, നല്ല ദൂരമുണ്ട് ട്രക്ക് ചെയ്ത് കയറാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബേസ്രം വാലി വരെ വന്നിട്ട് തുലിയനിലേക്ക് സ്കിപ്പ് ചെയ്യലാണ് പതിവ്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇനി പങ്കുവെക്കാൻ പോകുന്നത്. ട്രക്കിങ്ങിന് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറേ ഡെസ്റ്റിനേഷൻസ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോരോ കാഴ്ചകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇനി കാണാം. പോകുന്ന വഴിയിലുള്ള ഓരോരോ കാഴ്ചകളും ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് പരമാവധി നല്ല നല്ല വിഷ്വൽസ് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ വിഷ്വൽസൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. മല കയറി ക്ഷീണിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കനിമർഗ് എത്തിയിട്ടുണ്ട്. കനിമർഗിൽ ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റ് ചെയ്യുകയും ചെയ്തു, പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. ഞങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാലി മാഗി ഇരിക്കുന്നുണ്ട്. കാലി ചായക്ക് പകരം ഫ്രഷ് വാട്ടറിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബുക്ക് ഇങ്ങനെയുള്ള പ്രിപ്പറേഷനാണ്, അതിന് ഞങ്ങൾ വെള്ളമൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷന് നേരെ ചോക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണാൻ മഞ്ഞ് ഒഴുകി വരുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഏകദേശം മഞ്ഞ് തന്നെയാണ്. ഏകദേശം ഫിച്ച് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അറിയില്ല, നല്ലോണം കയറാനുണ്ടെങ്കിൽ. സാരി ഇവിടെ ആടിനെ മേയ്ക്കാനുള്ള ട്രെയിനിങ്ങിലാണുള്ളത്. ലേറ്റ് ആയിട്ട് പോകുന്ന ആടാണ്. ഓടി ആടും എൻ്റെ ഭാവിയും പോകുന്നുണ്ട്. ഇവിടെയുള്ള ഏറ്റവും വലിയ സുഖമാണ് വെള്ളം. നമ്മൾ അധികം കൂടുതലായിട്ട് കയറിട്ടണ്ട, മഞ്ഞടിക്ക് വരുന്ന വെള്ളമാണ്. നാട്ടിലൊക്കെ ഒരു പഞ്ചില്ലേ, ഒഴുക്കുള്ളത്തിൽ മക്കളില്ല, അതങ്ങ് മരിച്ച് ഇതങ്ങ് കുടിക്കുക. ട്രക്കിങ് തുടങ്ങുമ്പം നമ്മൾ കുറേ ഡെസ്റ്റിനേഷന് പ്രീ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും എന്താണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവിടുത്തെ വ്യൂ കാണുമ്പോൾ എൻ്റെ അമ്മ, അത് പറയാൻ പറ്റില്ല, അത് അനുഭവിച്ച് അറിയാൻ പറ്റും. ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമ്മളെ ആ ഒരു ഫീല്. അങ്ങനെ കാട് മലകളൊക്കെ താണ്ടി പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഒടുവിൽ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ്റെ തൊട്ട് പിന്നിലുള്ള ഡെസ്റ്റിനേഷനായ തുലിയൻവാലിയിൽ ഞങ്ങളെത്തി. അവിടെ എത്തിയതും ആണ് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ലോക്കൽസിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഞങ്ങളോട് വിശക്കുന്നുണ്ടോ ചോദിച്ച് ഫുഡൊക്കെ തന്നു. ഇവിടെ നിന്നുള്ള മൈഗ്രൻസിൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ട്. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പിന്നെയും ട്രക്കിംഗ് ഒക്കെ തുടങ്ങി. ഇന്നലെ ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അടിപൊളി ചെയ്യുന്നുണ്ട്. കാരണം അത്രയും നേരെ ട്രക്കിങ്, രാവിലെ 5 മണിയാകുമ്പോൾ തുടങ്ങിയ ട്രക്കിങ്ങാണ്. ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആ ഒരു പൊസിഷനിലാണ് തുലിയാനിലേക്കുള്ളത്. അവിടെയൊക്കെ തന്നെ ഇനി 100 മീറ്റർ ഉണ്ട്. പക്ഷേ ഈ അവിടേക്ക് എത്താനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നല്ല റിസ്കി ഉള്ള വഴിയാണ്. ഇവിടെ പൂണ വൈക്ക് ഒരു അടിപൊളി വാട്ടർഫാൾ. അയ വാട്ടർഫാൾ മാത്രമല്ല വേറൊരു അടിപൊളി വാട്ടർഫാൾ ഉണ്ട്. ട്രിപ്പിൻ്റെ ഇടയിൽ ഫുള്ള് ഹോൾട്ട് തന്നെയാണ് പണി. ഞാൻ നല്ലോണം സമയമെടുത്ത സമയത്താണ് കയറുന്നത്. പക്ഷേ സാലി മാരെ കയറ്റി കയറുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രക്കിങ്ങിന് അവസാനമായി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. തുലിയനിലേക്ക് ഞാൻ ഒരുപാട് നേരങ്ങൾ സ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും സൺസെറ്റ് ആയിരുന്നു. സൺസെറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പക്ഷേ സൺസെറ്റ് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയത്. ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. നല്ലോണം ഇരുട്ടായിട്ട് ബൈക്കുണ്ട്. തിരിച്ചിറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ തീരെ വിളിച്ചില്ലായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ തായേന്ന് ആരും ഒന്ന് ജസ്റ്റ് ഒരു ടോർച്ചിൽ വെളിച്ചം കാണിച്ചതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങൽ സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടത്തിലേക്ക് 2-3 ആൾക്കാരും കൂടെ വന്നു. പഞ്ചാബിൽ ഉള്ള 2-3 ആൾക്കാരായിരുന്നു. അവർ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരും ഈ ഒരു സ്ഥലം കാണാനുള്ളൊരു താല്പര്യം കൊണ്ട് വന്നായിരുന്നു. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഞങ്ങളെ കഥകളൊക്കെ കേട്ടു. അവർ 2-3 പേരുണ്ടായിരുന്നു. അവരുടെ അത്ര ഫെസിലിറ്റീസൊന്നും ആയിട്ട് അല്ലായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ ട്രക്കിങ്ങിൻ്റെ ഒരുപാട് അനുഭവങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബേസ് ക്യാമ്പായിട്ടുള്ള ബേസ്രമാരിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റിലെ ഒരു ട്രക്കിങ്ങിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.